ഓൾ സോ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തിയറീസ് റിലേറ്റഡ് ടു കാസ്റ്റ് സിസ്റ്റം എന്നുള്ളതാണ്. അതിൽ ഓൾറെഡി നമ്മൾ റേഷ്യൽ തിയറി പറഞ്ഞു. ഇനിയുള്ളത് ഒക്യുപ്പേഷണൽ തിയറി, ട്രഡീഷണൽ തിയറി, റിലീജിയസ് ആൻഡ് പൊളിറ്റിക്കൽ തിയറി. ഈ നാലെണ്ണം കൂടിയാണ്. ഫൈവ് തിയറീസാണ് കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒക്യുപ്പേഷണൽ തിയറി എന്ന് പറഞ്ഞാൽ നെസ്ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് അത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഹീ കൺസിഡേർഡ് ഒക്യുപ്പേഷൻ ആൻഡ് ഹീ കൺസിഡേർഡ് കാസ്റ്റ് ഒക്യുപ്പേഷൻസ് ആസ് ദ ബേസിസ് ഫോർ ദ കാസ്റ്റ് ഡിസ്റ്റിങ്ഷൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഈ പറഞ്ഞ ജാതി അല്ലെങ്കിൽ കാസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവ് വരാനുള്ള ബേസിസ് ബേസിക് ആയിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത് തൊഴിലാണ്. ഒരാൾ ചൂസ് ചെയ്യുന്ന തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് കാസ്റ്റ് വരുന്നത്. നെസ്ഫീൽഡ് ഒപ്പീനിയൻ ദാറ്റ് കാസ്റ്റ് ഒറിജിനേറ്റഡ് ഇൻ ഇന്ത്യ ലോങ് ആഫ്റ്റർ ദ ആര്യൻ ഇൻവേഡേഴ്സ് ഹാഡ് ബീൻ അബ്സോർബ്ഡ് ഇൻ ദ മാസ് ഓഫ് ദ നേറ്റീവ് പീപ്പിൾ. അതായത് ആര്യൻസ് അവർ നേറ്റീവ് ആയിട്ടുള്ള ലോക്കലായിട്ടുള്ള ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും അതിലൂടെ അവർ അതായത് കാസ്റ്റ് സിസ്റ്റം കൊണ്ടുവരികയും അത് ഒക്യുപ്പേഷനിലേക്ക് അതായത് ശൂദ്രർ നിങ്ങൾ ഈ ജോലി ചെയ്താൽ മതി അതായത് അങ്ങനെ ഫിക്സ് ചെയ്ത് അവരോട് പറയുന്ന ഒരു രീതി അല്ലെങ്കിൽ അവരുടെ മേലെ അത് ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്ന ഒരു രീതിയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. പ്രയർ ടു ദ ഒക്യുപ്പേഷണൽ എമർജൻസ് വിത്തിൻ ദ കാസ്റ്റ് സിസ്റ്റം ദർ വാസ് നോ റിജിഡിറ്റി ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ വാസ് ഫ്രീ ടു എൻഗേജ് ഇൻ എനി ഒക്യുപ്പേഷൻ ഓഫ് ഹിസ് ഓർ ഹെർ ചോയ്സ്. അതായത് ആ ഒരു സമയത്ത് അവർക്ക് അവരുടെ ഇഷ്ടമുള്ള ജോലി ചെയ്യാമായിരുന്നു. പക്ഷേ സംടൈംസ് എന്തു പറയും, നിങ്ങൾ ഈ ജോലി ചെയ്യാൻ പാടില്ല, യു ആർ അണ്ടർ ദിസ് കാസ്റ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഓക്കെ നിങ്ങൾ ഈ ജോലിയാണോ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ ശൂദ്രരായിരിക്കും, അങ്ങനെയുള്ള കൈൻഡ് ഓഫ് ഡിസ്റ്റിങ്ഷൻസ് വരാനായിട്ട് തുടങ്ങി. ദോസ് ഹൂ വർ ഡൂയിങ് ഡിഫെയിലിംഗ് ഓർ പൊലൂട്ടിങ് ഒക്യുപ്പേഷൻസ് ഹാവ് ബീൻ ട്രീറ്റഡ് ആസ് ഇൻഫീരിയർ കാസ്റ്റ് ഓഫ് ദ ശൂദ്രാസ്. അതായത് ഈ പറഞ്ഞ സ്ലേവറി കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ആരെങ്കിലും സേവിക്കുന്ന എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരെ കൺസിഡർ ചെയ്തിട്ടുള്ളത് ദേവർ ശൂദ്രാസ് എന്നുള്ളൊരു രീതിയിലാണ് അവരെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അത്രയാണ് ഒക്യുപ്പേഷണൽ തിയറിയിലുള്ളത്. പിന്നുള്ളത് ട്രഡീഷണൽ തിയറിയാണ്. ട്രഡീഷണൽ തിയറിയിൽ ദ ട്രഡീഷണൽ തിയറി ഹോൾഡ്സ് ദ വ്യൂ ദാറ്റ് ദ കാസ്റ്റ് സിസ്റ്റം ഹാസ് ഡിവൈൻ ഒറിജിൻ. കാസ്റ്റ് സിസ്റ്റത്തിനൊരു ഡിവൈൻ ആയിട്ടുള്ള വളരെ മൂല്യം അല്ലെങ്കിൽ പവിത്രമാർന്നിട്ടുള്ളൊരു ഒറിജിൻ അതിൻ്റെ ബാക്കിലുണ്ടെന്നാണ് ട്രഡീഷണൽ തിയറിയിൽ പറയുന്നത്. അതിന് അക്കോർഡിംഗ് ടു വേദിക് ലിറ്ററേച്ചറിൽ അല്ലെങ്കിൽ പുരുഷ സൂക്ത അതിലൊക്കെ എന്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഋഗ്വേദയിലെ ഹിം എന്ന് പറഞ്ഞാൽ അതിലെ ചില സോങ്ങുകളെയാണ് ഹിം എന്ന് പറയുക. സോ അതിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബ്രഹ്മാവിൻ്റെ ഒറിജിൻ. അതായത് ബ്രഹ്മ എന്ന് പറഞ്ഞിട്ടുള്ള ക്രിയേറ്റർ ഓഫ് യൂണിവേഴ്സിൻ്റെ നമ്മളുടെ പ്രപഞ്ചത്തിൻ്റെ ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് ഈ പുരുഷ സൂക്ത അല്ലെങ്കിൽ ഋഗ്വേദത്തിലൊക്കെ പറയുന്നത് ബ്രഹ്മാവിനെയാണ്. സോ ആ ബ്രഹ്മാവിൻ്റെ ബോഡി പാർട്ട് വെച്ചുകൊണ്ട് ട്രഡീഷണലായിട്ട് മൗത്തിൽ നിന്നാണ് ബ്രാഹ്മിൻസ്, ഹാൻഡ്സിൽ നിന്ന് ക്ഷത്രിയാസ്, വൈശ്യാസ് കംസ് ഫ്രം ദ തൈസ് തൊടയിൽ നിന്ന് വൈശ്യാസ്, ശൂദ്രാസ് കംസ് ഫ്രം ദ ഫീറ്റ് കാൽപാദങ്ങളിൽ നിന്നാണ് ശൂദ്രാസ്. സോ അക്കോർഡിംഗ്ലി ദേ ഹാവ് ടു വർക്ക് അല്ലെങ്കിൽ ദേ ഹാവ് ടു ആക്ട് ഇൻ ദ സൊസൈറ്റി എന്നുള്ളതാണ്. അതായത് അവരിപ്പോൾ ബ്രഹ്മാവിൻ്റെ മൗത്തിൽ നിന്നാണ് ബ്രാഹ്മിൻസ് വന്നതെങ്കിൽ ദേ ഹാവ് ടു ഡു ദ റിച്വൽസ് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പറഞ്ഞ ബ്രാഹ്മിൻസാണ്. സോ പ്രീസ്റ്റ് കാര്യങ്ങളൊക്കെ ബ്രാഹ്മിൻസ് ആണ് ചെയ്യുന്നത്. സോ അവർ സോഷ്യലി എന്ത് ചെയ്യും, വല്ലാത്ത അപ്പർ ക്ലാസ്സിൽ അല്ലെ അപ്പർ കാസ്റ്റിലായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതാണ് ട്രഡീഷണൽ തിയറിയിൽ പറയുന്നത്. പിന്നുള്ളത് റിലീജിയസ് തിയറിയാണ്. റിലീജിയസ് തിയറിയിലും സെയിം ബേസിക് ആയിട്ട് ട്രഡീഷണൽ തിയറിയിൽ പറയുന്നത് തന്നെ ബ്രഹ്മാവിൻ്റെ ഒറിജിൻ, അതായത് ബ്രഹ്മാവ് റിലീജിയസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഹിന്ദു റിലീജിയസ് ആയിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നത് തന്നെയാണ് റിലീജിയസ് തിയറിയിലും പറയുന്നത്. ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ നാല് അതായത് കൈ അതുപോലെ തല അല്ലെങ്കിൽ എന്താ പറയുക മൗത്ത് ഹാൻഡ് അതിൽ നിന്നൊക്കെയാണ് ഓരോരോ വർണ്ണാസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അവർ അക്കോർഡിംഗ്ലി എന്ത് ചെയ്യുന്നു അവരുടെ വർക്ക് അല്ലെങ്കിൽ അവർ ആ രീതിയിൽ പെരുമാറണം എന്നുള്ളതാണ് റിലീജിയസ് തിയറിയിൽ പറയുന്നത്. പിന്നെ പൊളിറ്റിക്കൽ തിയറിയിൽ പറയുന്നത് ബ്രാഹ്മിൻസിനെയായിരുന്നു സുപ്പീരിയറായിട്ട് കണ്ടിട്ടുള്ളത്. അവർ അത് നേടിയെടുക്കാനും ശ്രമിച്ചിട്ടുണ്ട്. കാരണം സൊസൈറ്റിയുടെ മൊത്തം പവർ അവരുടെ കൈകളിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവർ ചെയ്തിട്ടുള്ളത്. അപ്പം അതാണ് പൊളിറ്റിക്കൽ തിയറിയിലുള്ളത്. അപ്പോൾ ഇത്രയാണ് അഞ്ച് തിയറീസ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ തിയറീസ് ബിഹൈൻഡ് ദ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റം എമേർജ് ചെയ്യാനായിട്ട് കാരണമായിട്ടുള്ള തിയറീസ് എന്ന് പറയുന്നത്. പിന്നുള്ളത് ഇനി നമ്മൾ കുറച്ച് ആൾക്കാരുടെ കാസ്റ്റ് സിസ്റ്റം ഓരോരുത്തരുടെയും കണ്ണിൽ അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലൂയിസ് ഡൂമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രഞ്ച് ആന്ത്രോപ്പോളജിസ്റ്റാണ്.
ആണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വ്യൂ എന്താണെന്ന് നോക്കാം കാസ്റ്റ് സിസ്റ്റത്തിൽ. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ഹോമോ ഹയറാർക്കിക്കസ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ 1966 1966 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഹോമോ ഹയറാർക്കിക്കസ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻസ് എന്നുള്ള ബുക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നത്. ഇവരൊക്കെ തന്നെ, അതായത് ഈ ലൂയിസ് ഡൂമൻ്റൊക്കെ ഫ്രാൻസിൽ നിന്നും ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം പഠിക്കാനായിട്ട് വന്നിട്ടുള്ള വ്യക്തികളാണ്. സോ ഹോമോ ഹയറാർക്കിക്കസ് ദ കാസ്റ്റ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഇംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ബുക്കിൽ, ദ ബുക്ക് ഈസ് കൺസേൺഡ് വിത്ത് ദ ട്രഡീഷണൽ സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ ഫ്രം ദ പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് തിയററ്റിക്കൽ കമ്പാരിസൺ. അതായത് ട്രഡീഷണലായിട്ട് ഇന്ത്യയിൽ ഫോളോ ചെയ്തു വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതിനെയാണ് കാസ്റ്റ് സിസ്റ്റത്തിൽ അവർ നോക്കിക്കാണാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ഹീ സ്റ്റഡീഡ് ദ ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം, കിൻഷിപ്പ്, ഹിന്ദുയിസം ആൻഡ് ഓൾസോ സാൻസ്ക്രിറ്റ് ടു മേക്ക് ഹിസ് സോഷ്യോളജിക്കൽ അനാലിസിസ് ആൻഡ് ഡിസ്കഷൻസ് ഓൺ ഇന്ത്യൻ സൊസൈറ്റി. അദ്ദേഹം കിൻഷിപ്പിനെ പറ്റി പഠിച്ചിട്ടുണ്ട്, അതായത് കുടുംബ ബന്ധങ്ങൾ, റിലേറ്റീവ്സ്, അവരെ പറ്റി പഠിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൊസൈറ്റിയിലെ കാസ്റ്റ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഹിന്ദുയിസം എന്താണ്, അതുപോലെ സാൻസ്ക്രിറ്റ് എന്നുള്ള ലാംഗ്വേജ് എത്രത്തോളം ഇന്ത്യൻ സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന്, ഈ കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ബുക്കിൽ അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ദിസ് ബുക്ക് വാസ് പോർട്രേയിങ് ടു ഓപ്പോസിംഗ് കോൺസെപ്ച്വൽ കാറ്റഗറീസ് ഓഫ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ ആസ് ദ ഓർഗനൈസിംഗ് പ്രിൻസിപ്പിൾ ഓഫ് കാസ്റ്റ് സ്ട്രക്ചർ ആൻഡ് ഹയറാർക്കി. അതായത് നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിയിലെ ഒരു ശ്രേണിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഘടനയിൽ, അല്ലെങ്കിൽ കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ ബേസിക് പ്രിൻസിപ്പിളായിട്ടുള്ള പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ. പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ശുദ്ധത, ശുദ്ധവും അശുദ്ധവും എന്നാണ് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ്റെ മലയാളം ടേം. സോ ആ രണ്ട് കാറ്റഗറി എന്താണെന്നാണ്, അതായത് പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ എന്താണ് കാസ്റ്റ് സിസ്റ്റത്തിൽ എന്നാണ് ഈ പറഞ്ഞ ഹോമോ ഹയറാർക്കിക്കസ് എന്ന് പറഞ്ഞ ബുക്കിൽ അദ്ദേഹം നോക്കിക്കാണാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. ദെൻ ഡ്യൂമണ്ട് എംഫസൈസ്ഡ് ഓൺ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് കാസ്റ്റ് ആൻഡ് ദിസ് അപ്രോച്ച് ഇസ് നോൺ ആസ് ആട്രിബ്യൂഷണൽ അപ്രോച്ച്. അതായത് അദ്ദേഹത്തിൻ്റെ ആട്രിബ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റത്തിലെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം പല നമ്മൾ കാസ്റ്റിൻ്റെ കുറേ സവിശേഷതകൾ എന്നൊക്കെ പറയില്ലേ, സോ അതിൻ്റെ പ്രത്യേക തരമായിട്ടുള്ള സവിശേഷതകളിലേനെ തന്നെയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. സോ ആട്രിബ്യൂഷണൽ അപ്രോച്ച് ഓഫ് കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുമ്പം അതിൽ ലൂയിസ് ഡൂമണ്ട് ആണ് വരിക. പിന്നെ വയൽ സ്റ്റഡിയിങ് ഇന്ത്യൻ കാസ്റ്റ് സിസ്റ്റം, ഡൂമൺ വാസ് അറ്റാച്ച്ഡ് ദ ടു മേജർ ആസ്പെക്ട്. അദ്ദേഹം ഈ പറഞ്ഞ കാസ്റ്റ് സിസ്റ്റം പഠിക്കുമ്പം രണ്ട് തരത്തിലുള്ള ആസ്പെക്റ്റുകളെ എന്ത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, കമ്പയർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് ഒന്നെന്ന് പറയുന്നത് ഈ ഹി ആക്സെപ്റ്റഡ് ബൂഗിൾസ് തിയറി ആസ് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ആൻഡ് ട്രൈ ടു എക്സ്റ്റെൻഡ് ഇറ്റ് ആൻഡ് ബ്രോട്ട് ന്യൂ തിയറി. അതായത് ബൂഗിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ്. അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹയറാർക്കി, അതുപോലെ ഹയറാർക്കിയിൽ സ്പെഷ്യലൈസേഷൻ, ശ്രേണീകരിച്ചിട്ട് ഒക്യുപ്പേഷനൊക്കെ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത്, ഇപ്പോൾ ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, അവരുടെയൊക്കെ ഒക്യുപ്പേഷൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. സോ അതൊക്കെ എങ്ങനെയാണെന്ന് പഠിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ബൂഗിൾ എന്ന് പറയുന്നത്, സെലസ്റ്റൈൻ ബൂഗിൾ എന്നാണ്. സോ അദ്ദേഹം ഫ്രഞ്ച് ഫിലോസഫറാണ്. സോ അദ്ദേഹം എന്താ പഠിച്ചിട്ടുള്ളത് നോക്കിക്കാണാനായിട്ട് ലൂയിസ് ഡൂമണ്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ നെക്സ്റ്റ് വൺ, ഹി ട്രൈ ടു ബ്രോഡ് ദ തിയറി ഒബ്റ്റെയിൻഡ് ഇൻ ദിസ് വേ ഫേസ് ടു ഫേസ് വിത്ത് ഓൾ ദ ഒബ്സേർഡ് ഫാക്ട്. അതായത് ആദ്യം അദ്ദേഹം ഗൂഗിൾ എന്ന് പറഞ്ഞ ആളുടെ തിയറി കൺസിഡർ ചെയ്യും, രണ്ടാമത് അയാൾ ഒബ്സേർവ് ചെയ്ത കാര്യം, അതായത് ലൂയിസ് ഡൂമണ്ട് കേരള ഇന്ത്യയിൽ വന്നതിന് ശേഷം അയാൾ ഒബ്സേർവ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം കാസ്റ്റ് സിസ്റ്റത്തിനെ അനലൈസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഡ്യൂമൺ സെയ്സ് ദാറ്റ് ദ ഫോക്കൽ പോയിൻ്റ് ഓഫ് ഹിസ് സ്റ്റഡി ആൻഡ് അനാലിസിസ് ഈസ് സിസ്റ്റമാറ്റിക്കലി ഷിഫ്റ്റഡ് ഫ്രം ദ ഐസൊലേഷൻ ആൻഡ് ദ സെപ്പറേഷൻ ഓഫ് കാസ്റ്റ് ഫ്രം വൺ അനദർ. അതായത് അദ്ദേഹത്തിൻ്റെ സ്റ്റഡിയുടെ ഒരു ഫോക്കൽ പോയിൻ്റ്, മെയിനായിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് കാസ്റ്റിനെയൊക്കെ തന്നെ ഒരു കാസ്റ്റ്, അതായത് ഇപ്പോൾ പലതരം കാസ്റ്റുകളുണ്ടല്ലോ, ഓരോരോ കാസ്റ്റിനെ ഐസൊലേറ്റ് ചെയ്ത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ അനലൈസ് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഡ്യൂമൺ ട്രൈ ടു ബ്രിങ് ഔട്ട് ദ ഹയറാർക്കിയൽ പാറ്റേൺ ഓഫ് കാസ്റ്റ്. കാസ്റ്റിലെ ശ്രേണി എന്ന് പറയുന്ന, ഇപ്പം ബ്രാഹ്മിൻസ്, ക്ഷത്രിയ, ശൂദ്ര, വൈശ്യ എന്നൊക്കെ പറയുന്ന ആ ശ്രേണി, അതിനെ കുറച്ചും കൂടെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഡ്യൂമണ്ട് ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ അക്കോർഡിംഗ് ടു ഹിം ദ കാസ്റ്റ് ഇൻ ഇന്ത്യ ഡിവൈഡഡ് ദ സൊസൈറ്റി ഇൻ ടു എ ലാർജ് നമ്പർ ഓഫ് ഹയറാർക്കിക്കൽ ഗ്രൂപ്പ്. അതുപോലെ ഡ്യൂമണ്ടിൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റീനെ, അതുപോലെ അതിൻ്റെ കാസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ സൊസൈറ്റിയിൽ വരുന്ന കാസ്റ്റുകൾ നമ്മളുടെ സൊസൈറ്റീനെ ഒരുപാട് തരത്തിലുള്ള ഹയറാർക്കിക്കൽ ഗ്രൂപ്പായിട്ട് ഒരുപാട് ശ്രേണികളിലേക്കാക്കിയിട്ട് മാറ്റിയിട്ട്, ഇപ്പം ബ്രാഹ്മിൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ
ഒരുപാട് ശ്രേണികളുണ്ടാവാം. ക്ഷത്രിയ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് ശ്രേണികളുണ്ടാവും. സോ അങ്ങനെയുള്ളൊരു ക്യാരക്ടറിസ്റ്റിക്കിലേക്ക് ഇന്ത്യൻ സൊസൈറ്റി അല്ലെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റീനെ നയിച്ചിട്ടുള്ളത് ഈ കാസ്റ്റ് സിസ്റ്റമാണെന്നാണ് ഡ്യൂമണ്ട് പറയുന്നത്. സോ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഇനിയുണ്ട് ഡ്യൂമണ്ടിൻ്റെ പോയിൻറ്റ്സ്, അത് നാളത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും.